കുറച്ച് നാൾ മുമ്പുള്ള ഒരു അവധി കാലമാണ്. അന്ന് കൊറോണയൊന്നും ഇല്ലാത്ത കാലമാണ്. മാസ്ക് ഇടാത്ത മനുഷ്യരെ കാണാൻ പറ്റില്ല. ആത്മാവിന്റെ ഭക്ഷണമാണ് യാത്രകൾ എന്ന് പറയും. അപ്പൊ ഇച്ചിരി പുട്ടടിച്ച് ഇച്ച് വരാൻ ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാ. ഇതൊരു സന്തോഷം. അവിടൊക്കെ ആളുകൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇത് കണ്ടോ, രണ്ട് സൈഡിൽ ഇങ്ങനെ നല്ല ഇരുട്ട് നിറഞ്ഞ വഴിക. അക്കുട്ടനെ ഇഷ്ടപ്പെട്ടടാ, നല്ല സ്ഥലമാണോ? നോക്കിക്കേ, ഇവിടെ രണ്ടും മലയാടാ. സൂപ്പർ. തോ മുകളിലോട്ട് നോക്കിയാൽ മല കാണാം നമുക്ക്. മല മല. അയ്യോ, താഴോട്ട് നോക്കിയാ കൊക്കിയ. ആ മലയിലോട്ടാണോ കയറുന്നേ? മലകളും മലനിരകളും താഴെ കൊക്ക പോലത്തെ സ്ഥല ഉണ്ടോ? താഴ്ചയുള്ള സ്ഥല. നമ്മള് പോകുന്നത് മുകളില കണ്ടോ? ആ മലയുടെ അപ്പുറത്തെ സൈഡ് നമ്മള് കണ്ടേ, ഇപ്പുറത്തെ സൈഡ്. ഇത് നല്ല ഭംഗിയുള്ള പാലം. കാർപ്പറ്റ് വിരിച്ച പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ അടുത്ത് പോയി നിന്ന് നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. എനിക്ക് തോന്നിയടാ, ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. സൈഡേ സൈഡ് വെച്ചേക്കുന്ന ഇലകൾക്ക് തന്നെ നല്ല ഭംഗിയുള്ള ഇലകള്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള. ഹോൺ അടിച്ചു, ഹോൺ അടിച്ചു. ഓ, ഇത് കണ്ടു, ഇതുണ്ട്, ഇതാണ് കണ്ണന്തി ടീ മ്യൂസിയം. ഇത് ഞങ്ങള് സ്റ്റേ ചെയ്ത റൂമിന്റെ ബാൽക്കണി വ്യൂ ആയിരുന്നു. ഇലക്ട്രിക് പവർ പ്രോജക്ട്. ഒരു കുഞ്ഞി ബോട്ട് സവാരി. ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. കൂടെ ഇറങ്ങുന്ന മലയോരങ്ങൾ. ഉദിച്ചുയരുന്ന സൂര്യനും അസ്തമിക്കുന്ന സൂര്യനെയും ഒക്കെ അടുത്ത് നിന്ന് കാണാം. മലയുടെ ഇടയിലേക്ക് ഒളിച്ചു പോകുന്ന സൂര്യനാണിത്. ഇടയ്ക്ക് കൈ കിട്ടിയ പാവക്കുട്ടൻ എന്താ കയ്യിലെടുത്തിട്ടുണ്ട് സൂര്യനെ. അല്ലേ, ഇനി എന്ത് ചെയ്യാൻ നോക്കാം? കളയാൻ നോക്കാം സൂര്യനെ. ഭംഗിയുള്ള സൺസെറ്റ് ആണ്. സണ്ണത് ആ മലയുടെ ഇടയിലോട്ട് പോയി മറയുന്ന കാണാം. രാത്രിയിലെ മൂന്നാറാണിത്. രാത്രി നല്ല തണുപ്പ്, ഏസിയും പോലും ഇല്ലാത്ത തണുപ്പ്. കണ്ണന്തേവൻ ടീ മ്യൂസിയമാണ്. ഇത് സ്റ്റഫ്ഡ് ആണല്ലേ. അത് എന്താന്നറിയോ, എന്റെ വീൽസ്. അത് ടെലിഫോൺ എക്സ്ചേഞ്ച്. ടീ പ്രൊഡക്ഷൻ ഉപയോഗിച്ചിരുന്നത് ഇതുണ്ടോ? പഴയ ഫോട്ടോസൊക്കെ. പെരിയ കനാൽ റോഡ്. ഇത് 1924 ഫ്ലഡ്. ടൗൺ വർക്ക്ഷോപ്പ്. അധികം ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പഴയ ടെലിഫോൺ എക്സ്ചേഞ്ച്. വുഡൻ ബാത്ടബ്. 1920 ബാത്ടബാ. ഇതിൽ കുളിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാൻ അല്ലേ? വയസ്സായ ബ്രിട്ടീഷുകാരെയൊക്കെ കാണാം. പഴയ സാധനങ്ങളൊക്കെയാണ് അല്ലേ? കെൽട്രോണൊക്കെ അന്നേയുണ്ടോ? ഇത് ഹെർത്ത് കുക്കിംഗ് റേഞ്ച് ആണ്, പണ്ടത്തെ ഒരു കുക്കിംഗ് റേഞ്ച്. കൺസ്ട്രക്ഷൻ വർക്ക് ഓഫ് മാട്ടുപെട്ടി ഡാം ഇൻ പ്രോഗ്രസ്. പ
പണ്ടാരുടെയൊക്കെയോ ഡ്രസ്സിംഗ് ടേബിള്, ക്ലോക്ക്. പണ്ടേ ഡ്രസ്സിംഗ് ടേബിൾ ഇതൊക്കെ തന്നെ അല്ലേ? ഇവിടെ ഒരു ചെറിയ തുറക്കാൻ പറ്റില്ല. വേറൊരു ഡ്രസ്സിംഗ് ടേബിള്. മെയിൻ റോഡ് ഫ്രം ടോപ് സ്റ്റേഷൻ ഓഫ് കുന്നിൻഡലി. ടീ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സൂപ്പർ ക്യാരറ്റ് ഇവിടെ കിട്ടും. മുന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. പലതരത്തിൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആണ് നമ്മൾക്ക് ഇത് കാണുന്നത്. റോസാപ്പൂ ഒക്കെ നമ്മൾ കാണുന്ന അത്രയൊന്നുമില്ല. വലിയ താമരപ്പൂവിന്റെ താമരപ്പൂ ശരിക്കും വലുതാ. ഇത് കണ്ടോ, ഇത് വളർന്നിരിക്കുന്ന വലിയ ചെടിയിലെ റോസാപ്പൂവാ. അങ്ങനെ പലതരത്തിലുള്ള ചെടികൾ കാണും. പലതരത്തിൽ ചെടികളുണ്ടെങ്കിലും നമുക്ക് അത് ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത് ശരിയാ, ആരും തൊടാനൊന്നും പാടില്ല. ഇങ്ങനെ കാണാം, നല്ല ഭംഗിക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നല്ലേ അന്നൊക്കെ. ആ ശരിയാ, ഇഷ്ടംപോലെ ആളുകൾ കാണാൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒരു ടൂറിസ്റ്റും ഇല്ല. ഇത് കണ്ടോ, നല്ല പൂക്കളാണ്. ആ റോസാപ്പൂ കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഈ ക്രിസ്മസ് ട്രീ എല്ലാം ഷേപ്പിലുണ്ട്. ആ ശരിയാ, അത് പല ഷേപ്പിൽ അത് വെട്ടി നിർത്തിയേക്കുന്ന ട്രീസ് ഉണ്ട്. ശരിക്കും കാണേണ്ട ഒരു ഇത് തന്നെയാണ്. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തു. ഇത് അടിപൊളിയല്ലേ, ഒരു ബഞ്ച് ഓഫ് റോസസ്. പേപ്പർ റോസ് പോലെ ഒരു ഫൈൻ. പിന്നെ ഞാൻ ഒരു ഐസ്ക്രീം ഇതിലാണ്, ഐസ്ക്രീം തന്നെ. അമ്മ ഒരു ഐസ് ടീ. അവിടെ പല തരത്തിലെ സ്റ്റാച്യൂസ് ഉണ്ട് ആനിമൽസിന്റെ. ഞാൻ അവിടെ നിൽക്കുന്നു. ഓ, ടൈഗറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടം. ഇതെന്റെ ഡാഡിയാണ് ഊഞ്ഞാലാട്. തല കുത്തി നിൽക്കുന്ന ഒരു ഫ്ലവറിനെ കണ്ടല്ലേ. ഇത് കുഞ്ഞു ബുദ്ധന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു, നമ്മൾ സ്റ്റേ ചെയ്തെടുത്തായിരുന്നത് അല്ലേ. ഇപ്പം പോകാനുള്ള സമയമായി. അങ്ങനെ ഇത് ടീ വാലിയാണ്. ഇവിടെ നോക്കുമ്പോ കാണുന്ന ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്, കൊക്കയാണ്. ഞങ്ങളൊക്കെ ഈ കൊക്ക കാണുമ്പോ ഒരു രസമാണ്. പക്ഷെ ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കല്ലാറാണ്, കല്ലാർ പുഴയാണ്. കല്ലാർ പുഴ ഒഴുകി വരുന്നു.